ഈശോമിശിഹായിൽ ഏറ്റവും സ്നേഹം നൽകുന്നവരെ, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായം 4 മുതൽ 12 വരെയുള്ള വചനഭാഗങ്ങളാണ് നാം ധ്യാനിക്കുന്നത്. ഒരു രാജാവിൻ്റെ മകൻ എത്രത്തോളം സന്തോഷത്തോടും അധികാരത്തോടും കൂടെയാണോ തൻ്റെ പിതാവിൻ്റെ രാജ്യാതിർത്തിയിൽ വ്യാപരിക്കുന്നത്, അതേ സന്തോഷത്തോടും ധൈര്യത്തോടും കൂടെ ഈ ഭൂമിയിൽ ദൈവമക്കളായി വ്യാപരിക്കുവാൻ ഈ വചനഭാഗം നമ്മെ ശക്തിപ്പെടുത്തുകയാണ്. ദൈവമക്കൾ മരണത്തെയോ ജീവനെടുക്കുവാൻ പോരുന്ന സാഹചര്യങ്ങളെയോ ഭയപ്പെടേണ്ടതില്ല. പക്ഷേ കൊന്നതിന് ശേഷം നരകത്തിലേക്ക് തള്ളിക്കളയുവാൻ അധികാരമുള്ളവനെ ഭയപ്പെടണം. ആരാണ് ഈ അധികാരമുള്ള വ്യക്തി? പിതാക്കന്മാരായ ഇറനേബൂസ്, അഗസ്റ്റിൻ എന്നിവരുടെ അഭിപ്രായത്തിൽ ജീവൻ്റെ മേലും മരണത്തിൻ്റെ മേലും അധികാരമുള്ള ഒരുവൻ ഈശോമിശിഹ തന്നെയാണ്. അതിനാൽ ദൈവമക്കൾ ദൈവഭയം ഉള്ളവരാകണമെന്ന് ഈ വചനഭാഗം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഏതെങ്കിലും ഒരു ചെറിയ പാപം പോലും ചെയ്ത് എൻ്റെ പിതാവായ ദൈവത്തെ വേദനിപ്പിക്കുവാൻ ഞാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ദൈവഭയമുള്ളവൻ്റെ മനോഭാവം. പരിശുദ്ധാത്മാവിൻ്റെ ദാനമായ ദൈവഭയം നമ്മെ നയിക്കുന്നത് ഉത്കണ്ഠയിലേക്കോ നിരാശയിലേക്കോ അല്ല, ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തിലേക്കാണ്. ദൈവമക്കളുടെ സ്വാതന്ത്ര്യം അനുഭവിക്കുമ്പോൾ മാത്രമാണ് എനിക്ക് ജീവനും ക്രിസ്തുവും മരണം നേട്ടവുമാണെന്ന് പൗലോസ് ശ്ലീഹ പറഞ്ഞതിൻ്റെ പോലുള്ള നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇങ്ങനെ ഈ ലോകത്തിലെ ഒരു സാഹചര്യങ്ങളെയും ഭയപ്പെടാതെ ജീവൻ പോകുമോ എന്നുള്ള ഭയമൊന്നും കൂടാതെ തന്നെ ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തിൽ ജീവിച്ചു കഴിഞ്ഞു പോയ അനേകം പേരെ നമ്മുടെ ഓർമ്മയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. അപ്പസ്തോലന്മാരും വിശ്വാസത്തിന് വേണ്ടി ജീവൻ ബലികഴിച്ചവരുമായ അനേകർ നമ്മുടെ ചരിത്രത്തിലുണ്ടല്ലോ. 2015 കോപ്റ്റിക് സഭാംഗങ്ങളായ 21 പേര് രക്തസാക്ഷികളായ ചരിത്രം നമുക്ക് ഓർമ്മയിലുണ്ടല്ലോ. അങ്ങനെ മരണപ്പെട്ടു പോയ ഒരാളാണ് മലക് എബ്രഹാം എന്ന് പറയുന്ന വ്യക്തി. ഇദ്ദേഹത്തിൻ്റെ ഭാര്യ മറിയം ഫറാത്ത് പിന്നീട് ലോകത്തിന് മുഴുവൻ നൽകിയ ഒരു സന്ദേശമുണ്ട്: എൻ്റെ ഭർത്താവിൻ്റെ മരണത്തിൽ എനിക്ക് വിഷമമുണ്ട്, എന്നാൽ ഇപ്പോൾ എൻ്റെ ഭർത്താവ് സ്വർഗത്തിൽ ഈശോമിശിഹായോടൊപ്പമുള്ള ആണ് എന്നതിൽ ഞാൻ സന്തോഷിക്കുന്നു. അദ്ദേഹം ഈശോയുടെ നാമത്തിന് വേണ്ടി രക്തസാക്ഷിയായ വ്യക്തിയാണ്. തമ്പുരാൻ്റെ വാഗ്ദാനങ്ങളിൽ ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. എൻ്റെ മകനെയും എൻ്റെ 2 വയസ്സുള്ള മകനെയും അവൻ്റെ പിതാവിനെ പോലെ തന്നെ വിശ്വാസത്തിൽ വളർത്താനായിട്ട് എനിക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. തൻ്റെ മരണപ്പെട്ടു പോയ ഭർത്താവിനെക്കുറിച്ചുള്ള ഓർമ്മയുടെ നിരാശയിൽ കഴിയാതെ അവളുടെ വിശ്വാസത്തിൻ്റെ തീക്ഷ്ണതയിൽ ജീവിക്കുവാനുള്ള അവളുടെ ആ വിശ്വാസ പ്രഖ്യാപനം ലോകം മുഴുവനും ഏറ്റുപറഞ്ഞ ഒന്നാണ്. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ ലോകത്തിലുള്ള ഒന്നിനെയും ഭയപ്പെടേണ്ടതില്ല. മരണത്തിലേക്ക് നമ്മെ നയിക്കുവാൻ സാധിക്കുന്ന സാഹചര്യങ്ങളെ നമ്മൾ ഭയപ്പെടേണ്ടതില്ല. പക്ഷേ എൻ്റെ വിശ്വാസം എടുത്തു കളയാൻ കൊണ്ടുപോകുന്ന സാഹചര്യങ്ങളെ ബോധപൂർവ്വം ഒഴിവാക്കി നിർത്തിക്കൊണ്ട് വിശ്വാസത്തിൽ ജീവിക്കുവാൻ, മരണത്തിനപ്പുറത്ത് എന്നെ നിത്യതയിലേക്ക് എത്തിക്കുവാൻ കൊണ്ടുപോകുന്ന എൻ്റെ തമ്പുരാനെ ആരാധിക്കുകയും ചെയ്യുന്ന ആ ഒരു തീക്ഷ്ണമായ വിശ്വാസം നമുക്കും കാത്തു സൂക്ഷിക്കാം. മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വിലൂടെ കടന്നു പോകുമ്പോഴും നമ്മെ പരിപാലിക്കുന്ന ദൈവസ്നേഹത്തെ നമുക്ക് ധ്യാനിക്കാം. നമ്മുടെ നിത്യജീവിതങ്ങളിൽ വിശ്വാസം ഏറ്റുപറയേണ്ട അനേകം സന്ദർഭങ്ങളുണ്ട്. അവിടെയൊക്കെ നഷ്ടധൈര്യരാകാതെ നിരാശ കൂടാതെ സന്തോഷത്തോടുകൂടെ നമ്മുടെ തമ്പുരാനെ നമുക്കും ഏറ്റുപറയാം. ഈ ശ്ലീഹാകാലത്തിൽ നമ്മൾ വചനഭാഗങ്ങൾ ധ്യാനിക്കുമ്പോൾ നമ്മളെല്ലാവരും നമ്മളുള്ള വിശ്വാസത്തെക്കുറിച്ച് സന്തോഷിക്കുവാനും അത് ലോകത്തിന് മുഴുവൻ നൽകുവാനും കടമയുള്ളവരായിട്ടാണ് ഈ വചനഭാഗങ്ങളെല്ലാം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. എൻ്റെ തമ്പുരാനെ ഈ ലോകത്തിൽ പ്രഘോഷിക്കുന്നതിൽ ലജ്ജ കൂടാതെ സന്തോഷത്തോടുകൂടി അത് ചെയ്യുന്നതിൽ നമുക്കും ഓരോരുത്തർക്കും വ്യാപരിക്കാം. നമ്മുടെ നിത്യജീവിതങ്ങളിൽ വിശുദ്ധ കുർബാനയോട് ചേർന്ന് ഒരു ജീവിതം നയിക്കുവാനായിട്ട് നമുക്ക് സാധിക്കാം. നമ്മെ പലപ്പോഴും വിശുദ്ധ കുർബാനയിലേക്കും കൂദാശകളിൽ നിന്നും മാറ്റി നിർത്തുന്ന മടിയിൽ നിന്നും അലസതയിൽ നിന്നും ബോധപൂർവ്വം പിന്മാറിക്കൊണ്ട് ധൈര്യപൂർവ്വം ഞാൻ എൻ്റെ കൂദാശ ജീവിതത്തിലൂടെ എൻ്റെ തമ്പുരാനെ ഞാൻ പ്രഘോഷിക്കുമെന്ന ഒരു ഉറച്ച തീരുമാനമെടുക്കാം. എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു. തമ്പുരാൻ്റെ കൃപ എല്ലാവരും ഉണ്ടാകട്ടെ. ആമേൻ.